അത് ഭയങ്കര അത്ഭുതമാ. ഇപ്പൊ ഒരു ആന വരുന്നു, ആനയെ കണ്ട അമ്മ ഉൾപ്പെടെ മേടിച്ചു നിൽക്കുക. അപ്പോഴാണ് കൊച്ചു വന്ന് ഓടിക്കേറി കുറെ അവനും കെട്ടിപ്പിടിച്ചൊരു ഇരിപ്പൊക്കെ ഉണ്ട് കുറെ നേരം. അത് കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്നറിയാവോ, അവൻ കുറെ നേരം അമ്മയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ അവന്റെ പേടി പോയി. അവൻ തിരിഞ്ഞുന്ന ആനയെ വെല്ലുവിളിക്കും, ധൈര്യമുണ്ടേ വാടാ. അപ്പൊ അമ്മ പറയും, എന്റെ മോനെ നീ അങ്ങനെ പറയാതെ, എങ്ങാനും കട്ടകാലത്തിന് കയറി വന്ന നമ്മുടെ കാര്യം കട്ടപ്പൊക്കെ, നീ ഇങ്ങോടാ എന്നെയും കാണിച്ചു തരാടാന്ന് പറയും. കാരണം അതിന്റെ ഭയം പോയി. പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങളുടെ അടുത്ത് ഭയപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കുമെന്നും പ്രതീക്ഷിച്ച് കൊടുക്കുന്നുണ്ടോ? ആവോ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങള് അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അധ്യാപകരൊന്ന് കൈവക്കാവോ. കുട്ടികൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലാന്ന് തോന്നി. ഇപ്പുറത്തെ സൈഡിൽ ആരുമില്ല. ആ കുറച്ചുപേരുണ്ട് കേട്ടോ, കൊള്ളാം. ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന അധ്യാപകരാണ്. നിങ്ങളുടെ അടുത്ത് അവരുടെ ഹൃദയ വേദന പങ്കുവയ്ക്കാനായിട്ട് കുട്ടികൾ വരുന്നു. അതിന് കുറച്ചു സമയം അവരുടെ കൂടെ നിന്നു കൊടുക്കണം. ഇന്റർവെൽ ടൈം കിട്ടിയ ഉടനെ സ്റ്റാഫ് റൂമിലോട്ട് ഓടി അവിടെ ഏത്തക്കാപ്പോ ചായം കുടിച്ച് വട്ടം കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിള്ളേര് ഈ വഴിയൊക്കെ പോകും. അകപ്പാടെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം, അവർക്ക് ഒരു സ്നേഹം ഉണ്ടാവണം. അപ്പോ അവർക്ക് ഈ ഭയമെല്ലാം പോകും, അവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും. നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല നന്നായിട്ട് പഠിക്കാനും ജീവിതത്തിൽ നല്ല രീതിയിൽ വളരാനും എല്ലാം അവർക്ക് കാരണമായിട്ട് മാറും. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ ബ്രോക്കൺ ഫാമിലീസിൽ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും കൂടെ വഴക്കൊക്കെ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികൾ എന്തേരം ഭയപ്പെട്ട കുഞ്ഞുങ്ങളാണെന്നറിയാമോ? ഒരു കൊച്ചു കുഞ്ഞിന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? അപ്പനും അമ്മയും അവരെ ഇട്ടേച്ചു പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭയപ്പാട്. അതുകൊണ്ട് തന്നെ ഇവര് സ്നേഹിച്ചു കഴിഞ്ഞാൽ, അപ്പനും അമ്മയെ സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല കരുത്തുള്ളവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങള് ഒരു ദിവസം, ഒരു ഒരു അവധി ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലേ കിടക്കുക, ഭർത്താവൊക്കെ പറഞ്ഞു, ആ ബെഡ്റൂമിന്റെ വാതിൽ ഇച്ചിരി തുറന്നു കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഒന്ന് രണ്ട് കൊച്ചുകുട്ടികളുണ്ട്, അവര് നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുക, അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഓടി വന്ന് നടുക്ക് കയറി കിടക്കും. അപ്പൊ നിങ്ങൾ പറയും, ഉഴപ്പി കേട്ടോ, ചില നേരം ഒന്ന് വർത്തമാനം പറയാന്ന് പറഞ്ഞാ കളഞ്ഞു. അവരുഴപ്പുന്നതല്ല, അവർക്ക് ഭയങ്കര കൊതിയാണ് നിങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണാൻ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മനഃശാസ്ത്രം, അതാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? ഈ അപ്പനും അമ്മയും കൂടെ വഴക്ക് പിടിക്കുന്നു. അപ്പൻ വഴക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് കൊച്ചു സ്കൂളിൽ പോകാന്നൊരു കേൾക്കുന്നതന്നെ, ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് എന്നൊക്കെയാണ് കൊച്ചു കേൾക്കുന്നത്. അപ്പൊ കൊച്ചിന് ഭയങ്കര പേടി. കൊച്ചു സ്കൂളിൽ വെച്ചെന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്, കൊച്ചിന് ഭയങ്കര പേടി. എന്താ, തിരിച്ചു വരുമ്പോ അമ്മ കാണുമോ? കൊച്ചിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഭയപ്പാടെന്നാണെന്നറിയാവോ? നിങ്ങൾ അവരോട് പറയാ, നിന്നെ ഇട്ടച്ചു പോകുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞെട്ടി വിറച്ചു പോകും കൊച്ചു കേട്ടോ. കൊച്ചിന് ഭയങ്കര പേടിയാണ്. അപ്പോ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് അതാണെങ്കിൽ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ചെല്ലണം.